press the bell icon on the YouTube app and never miss another update. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റാർ വിജയ്. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ചിലപ്പോൾ വീഡിയോ ആയിരിക്കും ഉണ്ടാവുക, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ഉണ്ടാവും. നമുക്കത് റിംഗ് ട്യൂൺ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പം MP3 ഇല്ലാത്തതുകൊണ്ട് അത് സാധിക്കില്ല. അപ്പോൾ ഒരു വീഡിയോ എങ്ങനെ നമുക്ക് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ നോക്കാം, അതായത് ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ MP3 സോങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്, വീഡിയോ ടു MP3 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോ ടു MP3 എന്ന് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് ഓപ്പണായി കാണിച്ചു തരാം. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമുക്കിത് ഒരു ഓഡിയോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അതായത് ഒരു സോങ്ങിലെ ഒരു ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വീഡിയോ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ ആവശ്യമുള്ള ഭാഗത്ത് മാത്രം കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓഡിയോ ആക്കി മാറ്റാം. അപ്പോൾ ഞാനിതിൽ വീഡിയോ കട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ എങ്ങനെ ഓഡിയോ ആക്കി മാറ്റാമെന്ന് കാണിച്ചു തരാം. അതിനിവിടെ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് വീഡിയോ ടു ഓഡിയോ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു സോങ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു വീഡിയോൻ്റെ ഓഡിയോ മാത്രമായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒന്ന് രണ്ട് ഓപ്ഷനുകൾ കാണാം. ഒന്ന് അഡ്വാൻസ്, സിമ്പിള് കാണാം. ഇപ്പോൾ ഞാൻ സിമ്പിളിൽ ഇട്ടിട്ടാണ് എടുക്കുന്നത്. സിമ്പിളിൽ ഫോർമാറ്റ് MP3, അതുപോലെ തന്നെ AAC എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ട്. MP3 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൺവേർട്ട് കൊടുക്കുക. ഇവിടെ പരസ്യം വന്നിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ താഴെ കൺവേർട്ട് ആവുന്ന കാണാം. ഇതിപ്പോൾ കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതിപ്പോൾ കൺവേർട്ട് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. നമുക്കിത് വേണമെങ്കിൽ റിംഗ് ട്യൂൺ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ റിംഗ് ട്യൂൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിംഗ് ട്യൂൺ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇത് പ്ലേ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പ്ലേ കൊടുത്താൽ മതി. അപ്പോൾ ഈ കട്ട് ചെയ്ത ഫയൽ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഔട്ട്പുട്ട് ഫയലുണ്ട്. ഇതിൽ പോയിട്ടെങ്കിൽ ഓഡിയോ കട്ട് ചെയ്തത് അതിവിടെ ഉണ്ടാവും. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ വീഡിയോ കട്ടർ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ വീഡിയോ ടു ഓഡിയോ നമ്മൾ മാറ്റിയ പാട്ട് സോങ്ങുകളുണ്ടാവും. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.